ഹലോ ഫ്രണ്ട്സ്, ഹാരപ്പൻ സിവിലൈസേഷൻ്റെ സ്വഭാവ സവിശേഷതകൾ. ഏകദേശം 100,000 കിലോമീറ്ററിൽ വ്യാപിച്ചു കിടന്ന ഒരു സംസ്കാരമായിരുന്നു ഹാരപ്പൻ സിവിലൈസേഷൻ. മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിൽ ഉണ്ടായിരുന്നതുപോലെയുള്ള മതപരമായ ആരാധനാലയങ്ങളോ മഹത്തായ കെട്ടിടങ്ങളോ ശവസംസ്കാര സമുച്ചയങ്ങളോ ആ കാലഘട്ടത്തുണ്ടായിരുന്നില്ല. പിന്നീട് അക്കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു കുളിമുറികളോടുകൂടിയ വീടുകൾ, റോഡുകളും പാതകളും ഡ്രെയിനേജ് സിസ്റ്റം, അതുപോലെ തന്നെ ജലവിതരണത്തിനുള്ള സംവിധാനം. ഡോളവീരയിലെ അണക്കെട്ടുകളും ജലസംഭരണികളും അതുപോലെ തന്നെ ഭൂഗർഭ ഡ്രെയിനേജ് സിസ്റ്റം, ഇത് ആ കാലഘട്ടത്തിൻ്റെ സ്വഭാവ സവിശേഷതയായിരുന്നു. അതുപോലെ തന്നെയാണ് മോഹൻജൊദാരോയിലെ സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള കിണറുകൾ. ഇനി ആ കാലഘട്ടത്തിലെ ടൗൺ പ്ലാനിംഗ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. വലിയ സിറ്റിയെ സിറ്റാഡലും അതുപോലെ തന്നെ ലോവർ റെസിഡൻഷ്യൽ ഏരിയയും തിരിച്ചിരുന്നു. സിറ്റാഡൽസ് ഹൈ പ്രൊഫൈലായിട്ടുള്ള ആൾക്കാർ ജീവിച്ചിരുന്നു, അതുപോലെ തന്നെ ലോവർ റെസിഡൻഷ്യൽ ഏരിയയിൽ നോർമൽ പോപ്പുലേഷൻ ജീവിച്ചിരുന്നു. മോഹൻജൊദാരോയിലും അതുപോലെ ഹാരപ്പയിലും സിറ്റാഡൽസിന് ചുറ്റും ഇഷ്ടികൾ കൊണ്ട് നിർമ്മിച്ചിരുന്ന ഭിത്തികളുണ്ടായിരുന്നു. എന്നാൽ കാലിബംഗനിൽ സിറ്റാഡൽസും അതുപോലെ ലോവർ റെസിഡൻഷ്യൽ ഏരിയയും സറൗണ്ടഡായിട്ട് ഇഷ്ടികൾ കൊണ്ട് നിർമ്മിച്ചിരുന്ന വാൾ ഉണ്ടായിരുന്നു. ആ കാലത്ത് ഇഷ്ടികളുടെ വ്യവസായം, ബ്രിക്സിൻ്റെ വ്യവസായം ഒരു ഇമ്പോർട്ടൻ്റായ ട്രേഡായിരുന്നു. അതുപോലെ തന്നെ ബേക്ക്ഡ് ബ്രിക്സും അതുപോലെ അൺബേക്ക്ഡ് ബ്രിക്സും ഉപയോഗിച്ചിരുന്നു. മോഹൻജൊദാരോയിലെ ഗ്രേറ്റ് ബാത്ത് ഒരു വളരെ വലിയ പ്രത്യേകതയായിരുന്നു. അതുപോലെ തന്നെ കാലിബംഗനിലെ അതിൻ്റെ ലോത്തലിലെയും ഫയർ ആൾട്ടേഴ്സ്, അഗ്നി ബലിപീഠങ്ങൾ. പിന്നീട് ഈ കാലഘട്ടത്തിൻ്റെ വേറൊരു പ്രത്യേകത, ടൗൺ പ്ലാൻ ചെയ്തിരുന്നത് റെക്റ്റാങ്കുലർ ഷേപ്പിലായിരുന്നു. പിന്നെ ഡ്രെയിനേജ് സിസ്റ്റം, ഒരു നല്ല മെച്ചപ്പെട്ട ഒരു ഡ്രെയിനേജ് സിസ്റ്റമായിരുന്നു ആ കാലഘട്ടത്തിൽ അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോഴുള്ള മുനിസിപ്പൽ സിസ്റ്റം പോലെയുള്ള സിസ്റ്റം അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു എന്നതിനുള്ള തെളിവാണ് വളരെ അഡ്വാൻസ്ഡായിട്ടുള്ള ഡ്രെയിനേജ് സിസ്റ്റം. പിന്നെ ബാത്റൂമുകളിലും അതുപോലെ തന്നെ ഈ ഡ്രെയിനേജ് സിസ്റ്റത്തിലും ഒക്കെ ഉപയോഗിച്ചിരുന്ന ബ്രിക്സിൽ ജിപ്സം ആഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവ വാട്ടർ പ്രൂഫ് ആയിരുന്നു. പിന്നെ ആ കാലഘട്ടത്തിലെ നിലനിൽപ്പ് എങ്ങനെയായിരുന്നു അവരുടെ എന്ന് നമുക്ക് നോക്കാം. അഗ്രികൾച്ചർ, കൃഷി, മൃഗസംരക്ഷണം, വേട്ടയാടൽ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ, സസ്യശേഖരണം, ഇവയൊക്കെയായിരുന്നു ആ കാലഘട്ടത്തിൽ പ്രധാനമായും അവർ ചെയ്തിരുന്നത്. ഗോതമ്പും ബാർലി, പീസ്, ഈന്തപ്പഴം എന്നിവ അവർ ചെയ്തിരുന്നു. എള്ളും കടുവും അവർ കൃഷി ചെയ്തു, ഓയിലിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു എള്ളും കടുവും. അതുപോലെ തന്നെ BC 1800 ലോത്തലിൽ അവർ റൈസ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നു എന്നതിനുള്ള തെളിവും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാരപ്പയിൽ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്തു എന്ന തെളിവും ലഭിച്ചിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഹാരപ്പയിൽ കോട്ടൺ, ലോത്തലിൽ അരി. പിന്നെ ആ കാലത്ത് ഇറിഗേഷന് വേണ്ടി കനാൽ ഉപയോഗിച്ചു എന്നതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടില്ല. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. കനാൽ ഉപയോഗിച്ചിരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലമുഴുന്നതിനുള്ള തടി കൊണ്ടുള്ള പ്ലൗ, അതുപോലെ തന്നെ ടൂത്തഡ് ഹാരോസും അവർ കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. കൃഷി ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചല്ല, കൃഷി ചെയ്യുന്നതിന് ഉള്ള ആയുധമായി ഉപയോഗിച്ചിരുന്നു.
പിന്നെ അക്കാലത്തവർ വളർത്തിയിരുന്ന മൃഗങ്ങളായിരുന്നു ഷീപ്പ്, ഗോട്ട്, ബഫല്ലോ, പിഗ്, എലിഫൻറ്റ്. ചില സ്ഥലങ്ങളിൽ ക്യാമലിനെയും വളർത്തിയിരുന്നു എന്നതിനുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, കുതിരകളെ അവർ വളർത്തിയിരുന്നു എന്നതിന് തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ വൈൽഡ് ആനിമൽസിനെ അവർ ഭക്ഷണത്തിനായി വേട്ടയാടിയിരുന്നു. ഓക്കെ, അടുത്ത വീഡിയോയിൽ ഹാരപ്പൻ സിവിലൈസേഷൻ കാലഘട്ടത്തിൽ അവർ നടത്തിയിരുന്ന ബിസിനസ്സുകളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. ഓക്കെ, ബൈ.